ഹലോ ഫ്രണ്ട്സ്, MI2 ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്കൂട്ടി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്ന പോകുന്ന ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെയോ നമ്മുടെ ഫോട്ടോസ് ഉപയോഗിച്ചു അല്ലെങ്കിൽ വീഡിയോസിനാവട്ടെ നമുക്ക് പല തരത്തിലുള്ള എഡിറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇൻഷോട്ട് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ കൈമാസ്റ്റർ, പിന്നെ ഫിലിമോർ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കൈമാസ്റ്റിനൊക്കെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലെ വാട്ടർമാർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ വാട്ടർമാർക്ക് നമുക്ക് നമ്മുടെ വീഡിയോക്ക് ഒരു പോരമായിട്ട് തോന്നാറുണ്ട്. അപ്പൊ വാട്ടർമാർക്ക് ക്രാക്കഡും വേർഷനും മോഡ് ചെയ്തിട്ടുള്ള എല്ലാ വർഷവും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് അത്ര നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നില്ല, നമ്മള് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അത് എത്ര സേഫ് ആണെന്ന് എനിക്കും പറയാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ നമുക്ക് ഏറെക്കുറെ നമുക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ പരിചയപ്പെടുത്തിയാൽ പോകുന്നത്. അത് വാട്ടർമാർക്കും കാര്യങ്ങളൊന്നുമില്ല. ആപ്ലിക്കേഷന്റെ പേര് വി എൻ ആണ്. അപ്പൊ നിങ്ങൾ വി എൻ സെർച്ച് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ നമുക്ക് കൈമാസ്റ്റിന്റെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. കൈമാസ്റ്റ് കുറച്ചും കൂടി ടഫ് കൂടിയിട്ടാണ് നമുക്ക്. അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഈ എൻ ആപ്ലിക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ ആപ്ലിക്കേഷന്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എന്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വി എൻ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ വി എൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചുതരാം. വി എൻ ഏതാ, ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് സെർച്ച് ചെയ്ത് നിങ്ങൾക്കൂടെ കിട്ടും. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, വി എൻ വീഡിയോ എഡിറ്റർ, മേക്കർ, വ്ളോഗർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വി എൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ വി എൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ആഡിങ് ഉണ്ട്, ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സ്കിപ്പ് കാണുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ ഇപ്പം ഓക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവേസ് ആണ് ഇതിൽ ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് മുകളിലും താഴെയായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും അടിയിൽ ഒരു പ്ലസ് ഒക്കെ കാണുന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തരും ഒരു ഇൻ്റർവേസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ ന്യൂ പ്രൊജക്റ്റ്, പിന്നെ സ്റ്റോറി, ടെംപ്ലേറ്റ്, പിന്നെ അങ്ങനെ ഓർലി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ പ്രൊജക്റ്റ് ഇങ്ങനെ എന്തുണ്ടാവും. നമുക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതായി ന്യൂ പ്രൊജക്റ്റിൽ നിൽക്കുക. കൈമാസ്റ്റിലാണ് ഇങ്ങനെ എളുപ്പത്തിൽ കാണിക്കില്ല, കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഗാലറിയിലോട്ടാണ് നേരെ പോകാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോ എന്താണ് ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻ സിമ്പിളായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൈൻമാസ്റ്ററൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ കാണൂല. ഓരോന്നും ഓപ്ഷൻ എടുക്കണമെങ്കിൽ ഒരു സെറ്റിങ്സ് തന്നെ എല്ലാം കൂടെ അടക്കിയിട്ടേ കാരണം കൈൻമാസ്റ്ററിൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഇതാ ഇത് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഏറ്റവും മുകളിൽ ഇതാ മ്യൂസിക്, മ്യൂസിക് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം. അങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യാം. രണ്ടാമത്തത് എയ്ത്ത് എന്തെങ്കിലും എഴുതാണ്ട് എനിക്ക് എഴുതാം. ഞാൻ ജസ്റ്റ് ഫുൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചത് മ്യൂസിക് ആഡ് ചെയ്യാം. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്താൽ മ്യൂസിക് നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള നിങ്ങളുടെ മൈഫൈലുള്ള മ്യൂസിക് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എഫക്റ്റ് കൊടുക്കാൻ. രണ്ടാമത്തെ റെക്കോർഡിങ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വോയിസ് മാറ്റിയിട്ട് നിങ്ങളെ സ്വന്തം റെക്കോർഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഈ ട്രോളൊക്കെ ചെയ്യാറുണ്ടല്ല പൊതുവെ, അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ട്രോള് അങ്ങനെ ട്രോളാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരെ വോയിസ് നമ്മൾ ഈ ഡബ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എടുക്കാം. അടുത്ത് നമുക്ക് ടൈപ്പാണ് എന്തെങ്കിലും എഴുതാനുള്ള ടൈറ്റിൽ കൊടുക്കാനുള്ളത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ടൈറ്റിൽ ഇത് സബ് ടൈറ്റ് ടെംപ്ലേറ്റും ഉണ്ട്, പിന്നെ ടെക്സ്റ്റും ഉണ്ട്. നമുക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ്. നെക്സ്റ്റ് ഇമേജ്, എന്തെങ്കിലും ഇമേജ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം, ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, പിന്നെ സ്റ്റിക്കേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഇത് സൗണ്ട്, ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കുക. അപ്പോൾ സൗണ്ട് ഒഴിവാക്കാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ അപ്ലൈ ചെയ്തുതരാം. കണ്ട, ഇതിൻ്റെ സൗണ്ട് പോയി. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഈ ഇതിൻ്റെ സൗണ്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒഴിവാക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടിയിലെ ഓപ്ഷൻ ടെംപ്ലേറ്റ്, പിന്നെ ഫിൽറ്റർ, പിന്നെ സ്പീഡ്. ഇപ്പം നമ്മൾ ഈ സ്ലോ മോഷനിലെ വീഡിയോ ചെയ്യുന്നത് പലരും കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഈ വീഡിയോ സ്ലോ മോഷന് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് വീഡിയോൻ്റെ സ്പീഡ് കൂട്ടണം എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്പീഡ് മീറ്റർ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതരാം. ഓക്കെ, ഇത് കാണിക്കുന്നുണ്ടാവും സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ബാക്ക് അത് അടിക്കുന്നുണ്ട്.
ഓക്കെ രണ്ടാമത്തെ സ്പ്ലിറ്റ് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോൻ്റെ ഏതെങ്കിലും ഭാഗം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പം നല്ല ഡിലീറ്റ് ആക്കണം സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. പിന്നെ ഈ ഭാഗത്തിന് ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടാത്തുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ ഞാനിവിടെ നിൽക്കാം. അപ്പോൾ ഈ ഭാഗം സ്പ്ലിറ്റായി. ഓക്കെ നമുക്ക് ഏത് ഭാഗം ഡിലീറ്റ് ആക്കേണ്ടത് ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് അവിടെ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. കേട്ടാ ഡിലീറ്റ്. ഓക്കെ പിന്നെ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഓപ്ഷനിൽ മുകളിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. അതാണ് സ്പ്ലിറ്റ് ഓപ്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ട്രൈ ചെയ്യുന്നത് ഇതും അതേമാതിരി തന്നെയാണ്. നമുക്ക് രണ്ട് ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒഴിവാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കണ്ട. ഓക്കെ അടുത്ത് രണ്ടാമത്തത് എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡിലീറ്റ് പിന്നെ വോളിയത്തിന്റെ ചേഞ്ച് അങ്ങനെ വോളിയത്തിന്റെ സൗണ്ട് മാറ്റുന്നു തോന്നുന്നു. ഓക്കെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ബോർഡർ കാണിക്കുന്നുണ്ട്. ബോർഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടാ നമ്മുടെ വീഡിയോന്റെ ബോർഡറിങ് നമുക്ക് ഇങ്ങനെ കളർ മാറ്റാൻ പറ്റും ഈ സൈഡിൽ. ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷനാണിത്. ഓക്കെ അപ്പൊ അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് ക്രോപ്പിംഗ് ആണ്. അതായത് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ കാണുന്നുണ്ടാവും. ഈ ക്രോപ്പിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യൂട്യൂബിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, യൂട്യൂബ് മോഡ് ആക്കാൻ ഞാൻ കാണിച്ചുതരാം. ഓക്കെ അപ്പൊ ചെറുതായി യൂട്യൂബ് മോഡ് ആക്കാം. വേണ്ട ഇനിയിപ്പോ നമ്മുടെ ഇൻസ്റ്റഗ്രാമൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം. ഓക്കെ സ്റ്റോറീസ് ആണ് സ്റ്റോറീസ്, പിന്നെ ടിക്ടോക്ക് ആണ് ടിക്ടോക്ക്, അങ്ങനെ ഓരോ സൈസ് അനുസരിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ നിങ്ങൾക്ക് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ബാക്ക് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് മിറർ, പിന്നെ ഫ്ലിപ്പ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പിന്നെ സൂമിങ്, നിങ്ങൾക്ക് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൂം ചെയ്ത് വെക്കണ്ട. അങ്ങനെ സൂം ചെയ്യണ ഓപ്ഷനാണിത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത. അപ്പൊ ഇത്ര ഉള്ളൂ വളരെ സിമ്പിളായിട്ട്. പിന്നെ നിങ്ങൾക്ക് സൈഡിൽ രണ്ട് ബട്ടൺ കാണുന്നുണ്ടാവും. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു സംഭവം ആഡ് ചെയ്ത് നോക്കുക, ഇതില് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തത് സേവ് ആക്കിയും പോയി, സേവ് ആക്കിയും ചെയ്ത് അപ്പൊ പിന്നെ ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മള് ഫസ്റ്റ് ചെയ്ത് വെച്ച ആ ഇതിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള റിട്ടേൺ ആൻഡ് ഫ്രണ്ടിലോട്ടും പിന്നെ ബാക്കിലോട്ടും അങ്ങനെ രണ്ട് ഒരു ഐക്കണാണ് നിങ്ങൾക്ക് സൈഡിൽ കാണുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വി എൻ ആപ്ലിക്കേഷൻ. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ജസ്റ്റ് ബാക്ക് അടിച്ചെടുത്തതിൽ വേറെ ഒരുപാട് ഓപ്ഷൻ കാണിച്ചുതരാം. ഓക്കെ ഇതിൽ വേറെ ഒരുപാട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് വി എൻ ആപ്ലിക്കേഷന്. അപ്പോൾ ഈ വി എൻ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ കൈൻ മാസ്റ്റർ, ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷനെ നമ്മൾ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി എൻ ആപ്ലിക്കേഷനാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, പിന്നെ ഇതാ അടുത്ത ഓപ്ഷൻ കാണിച്ചിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുന്നുണ്ട്. ഇതാ ഈ ഓവർലേയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഫോട്ടോസ് ഇങ്ങനെ ഒരു സ്ക്രീനിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഡിസൈനിൽ വരുന്നത് കാണാൻ പറ്റും നമുക്ക്. പക്ഷെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും, കാണിച്ചുതരാം. ഇപ്പം നമുക്ക് ഏത് ഡിസൈൻ അതിൽ വേണ്ട, ഇപ്പം ഈ ഡിസൈൻ വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഏട്ടാ ഈ ഡിസൈൻ കേൾക്കണമെങ്കിൽ ഇതിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും യൂസ് ഉണ്ടാവും. അത് നിൽക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതാണോ ഫോട്ടോസ് വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ ഫോട്ടോസ് ചെയ്യാണ്. ഓക്കെ ഒന്നുകൂടി ഫിൽ ചെയ്യാണ്ട് ഒക്കെ ഒരു ഫോട്ടോസ് ആണ് കേട്ടോ. ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക, അത് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ ഇപ്പം വേണ്ടില്ലേ, ഇത് എന്നിട്ട് ഏറ്റവും മുകളിൽ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക. അത് എക്സ്പോർട്ടാണ്, സേവ് ചെയ്യാനുള്ളതാണ്. കണ്ട സ്ക്രീനിൽ കാണുന്നുണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ചെയ്ത് നോക്കാം. ചെറുതിൽ മനസ്സിലാവുന്ന ഇപ്പം ഏതാ. ഓക്കെ ഇത് ചെയ്ത് നോക്കാം. ഒരു ഫോട്ടോ കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വേറെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഇവിടെ വേറെ ഫോട്ടോസ് എന്ത് ചെയ്ത് നോക്കാം. കണ്ട ഇങ്ങനെ നമ്മൾ ഒരുപാട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇനി എക്സ്ട്രാ ഫോട്ടോ ചേർത്തിട്ട് കണ്ട ഞാൻ പ്ലേ ചെയ്തരാം. കണ്ട ഇങ്ങനെ വളരെ ഡിസൈനിങ്ങിൽ ഇതിൽ ഒരുപാട് ചെയ്തു നിങ്ങൾ കാണുന്നുണ്ടോ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത്
നിങ്ങൾക്ക് സിമ്പിളായിട്ട് നല്ല മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൽ അവർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്ത് ഇത് പരമാവധി യൂസ് ചെയ്യുക. ഇത് നമ്മളെ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി എന്ത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. കാരണം മറ്റേ ആപ്ലിക്കേഷന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിളാണ്, വാട്ടർമാർക്കൊന്നുമില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി യൂസ് ചെയ്യാം. കൂട്ടുകാരെ, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. കാരണം വീഡിയോയിൽ ഞാൻ വീഡിയോ കുറച്ചിട്ട് മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ എഡിറ്റ് ചെയ്യുക, എന്തെല്ലാം സൗണ്ട്, പിന്നെ വോയിസ് എല്ലാം എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വീഡിയോയിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ട് കൊടുക്കുക. മാത്രമല്ല എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി കാണും. അതും കൂടി ആലോചിച്ചിരുന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് എന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.